നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പേജർ ബോക്കി സ്ഫോടനങ്ങളിലൂടെ ഹിസ്ബുള്ളയെ മാനസികമായി തകർത്തിരിക്കുകയാണ് ഇസ്രായേൽ. ഇതിനു പിന്നാലെ ലെബനനിൽ വ്യോമാക്രമണവും നടത്തി. മൊബൈൽ ഫോണുകൾക്ക് പകരം ഹിസ്ബുല്ലാണികൾ വാർത്താവിനിമയത്തിന് ഉപയോഗിച്ച പേജറുകളും വോക്കി ടോക്കുകളും 2 ദിവസത്തിനിടെ കൂട്ടമായി പൊട്ടിത്തെറിച്ച് നിരവധി പേർ മരിക്കുകയും ആയിരങ്ങൾക്ക് പരിക്കേൽക്കുകയും ചെയ്തതോടെ യുദ്ധസന്നാഹമാണ് എങ്ങും. തായ്വാൻ കമ്പനിയുടെ പേരിലാണെങ്കിലും ഇവ നിർമ്മിച്ചത് ഹംഗറിലാണെന്നാണ് ഇതിനോടകം വ്യക്തമായിട്ടുള്ളത്. എന്നാൽ ഈ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ഇസ്രായേൽ ഏറ്റെടുത്തില്ലെങ്കിലും മറ്റാരുമാകാൻ സാധ്യതയില്ലെന്ന് ഉറപ്പാണ്. അതോടെയാണ് ഇസ്രായേലിനെതിരെ ഹിസ്ബുല്ല നേതാവ് യുദ്ധ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. 600,000-ലേറെ ഇസ്രായേലികൾ നേരത്തെ നാടുവിട്ട വടക്കൻ ഇസ്രായേലിലെ സൈനിക കേന്ദ്രത്തിന് നേരെ ആക്രമണം നടത്തുകയും ചെയ്തു. 2 പേർ കൊല്ലപ്പെട്ട ആക്രമണങ്ങളിൽ 9 പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടിൽ പറയുന്നു. കഴിഞ്ഞ ഒക്ടോബറിൽ ഗാസയിൽ യുദ്ധമാരംഭിച്ചതിന് പിന്നാലെ ലെബനനിൽ നിന്ന് ഹിസ്ബുല്ലയും തിരിച്ച ഇസ്രയേലും ആക്രമണം തുടരുന്നുണ്ട്. ലെബനനിൽ 100,000-ൽ പേർ കൊല്ലപ്പെടുകയും ചെയ്തു. ഹിസ്ബുല്ല കമാൻഡർ ഫുഹദ് ശുക്ർ ഉൾപ്പെടെയുള്ള പ്രമുഖരും കൊല്ലപ്പെട്ടവരിൽ പെടും. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് നിർത്തി മറ്റ് സംവിധാനത്തിലേക്ക് മാറാൻ ഹസൻ നസ്രുല്ലയാണ് മാസങ്ങൾക്ക് മുമ്പ് അണികൾക്ക് നിർദ്ദേശം നൽകിയത്. 5,000 പേജറുകൾ ഇതിന്റെ ഭാഗമായി ഇറക്കുമതി ചെയ്തു. ഇവയാണ് കൂട്ടമായി ദുരന്തം വിതച്ചത്. ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ ടെഹ്റാനിൽ കൊല്ലപ്പെട്ടതിന് ഇതുവരെയും നേരിട്ട് പ്രതികാരം ചെയ്യാത്ത ഇറാൻ ഇതിന്റെ പേരിൽ ഹിസ്ബുല്ല യുദ്ധമുഖത്തിറങ്ങണമെന്ന് താല്പര്യപ്പെടാൻ സാധ്യതയില്ലെന്ന് ഉറപ്പാണ്. ആശയവിനിമയ സംവിധാനങ്ങൾ അപ്പാടെ തകർക്കപ്പെട്ടത് ഹിസ്ബുല്ലയെ ഏറെ പ്രതിരോധത്തിലാക്കി. ഹിസ്ബുല്ല അടക്കം മറുചേരിയിലുള്ളവരുടെയും ആശയവിനിമയ സംവിധാനങ്ങൾ അടക്കം ചോർത്തിയെടുക്കുന്നതിൽ ഇസ്രായേൽ വിജയം കൈവരിച്ചിട്ടുണ്ട്. അതിനിടെ പേജറുകളും വോക്കി ടോക്കുകളും വിമാനത്തിൽ കൊണ്ടുപോകുന്നത് വിലക്കി ലെബനൻ സിവിൽ ഏവിയേഷൻ ഡയറക്ടർ ജനറൽ ഉത്തരവ് പുറത്തിറക്കിയിരുന്നു. പൊട്ടിത്തെറി സാധ്യത സംശയിക്കുന്ന പേജറുകൾ ഉൾപ്പെടെയുള്ള ആശയവിനിമയ ഉപകരണങ്ങൾ പരിശോധിക്കുവാനും അവ നശിപ്പിക്കുവാനും പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായി ലെബനൻ സൈന്യം അറിയിച്ചു. അതിനിടെ പേജർ വോക്കി ടോക്കി സ്ഫോടന പരമ്പരകൾക്ക് പിന്നാലെ ഹിസ്ബുല്ലയെ ലക്ഷ്യമിട്ട് ലെബനനിൽ വ്യാഴാഴ്ച ഇസ്രായേലിന്റെ വ്യോമാക്രമണം നടത്തിയിരുന്നു. ഹിസ്ബുല്ലയുടെ തിരിച്ചടിയിൽ പടിഞ്ഞാറൻ ഗലീലയിലെ യാരങ്ങളിൽ 2 ഇസ്രായേൽ സൈനികരും കൊല്ലപ്പെട്ടു. 8 പട്ടാളക്കാർക്ക് പരിക്കേറ്റു. തെക്കൻ ലെബനനിലെ ചിഹിനെ, തൈബെ, ബിൽദ, മെയ്സ്, ഖിയാം എന്നിവിടങ്ങളിലെ ഹിസ്ബുല്ല താവളങ്ങളിലാണ് ഇസ്രായേൽ ബോംബിട്ടത്. വ്യാഴാഴ്ച പുലർച്ചെ ഇസ്രായേലിലെ 3 സേനാ കേന്ദ്രങ്ങളിൽ ലക്ഷ്യമിട്ട് ഹിസ്ബുല്ല റോക്കറ്റ് ആക്രമണവും ഡ്രോണുകളും അയച്ചു. ഡ്രോൺ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടതെന്ന് ഇസ്രായേൽ സൈന്യവും അറിയിച്ചു. ഈ ആക്രമണത്തിന് പിന്നാലെ യുദ്ധകേന്ദ്രം ഇസ്രായേലിന്റെ വടക്കൻ അതിർത്തിയിലേക്ക് മാറ്റുകയാണെന്ന് പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് പറഞ്ഞിരുന്നു. പശ്ചിമേഷ്യയെ അസ്വസ്ഥമാക്കിക്കൊണ്ട് ഗാസയ്ക്കൊപ്പം ലെബനനും സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന ഭീതി ഉണ്ടാക്കുന്നതാണ് ഗാലന്റിന്റെ ഈ പ്രസ്താവന.